പുറം നാട്ടിലെ സാധനം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ സാധനം എടുത്ത് ഉള്ളിൽ വെച്ചാ നമ്മുടെ നാട് എങ്ങനെയാ വളരെ? എടാ നമ്മുടെ സാധനം എടുത്ത് പുറത്ത് വെക്കടാ. സ്വാമി വേണ്ട, എടാ വേണ്ട, കയ്യിൽ പേന കിട്ടിയ നീ എന്ത് വേണമെങ്കിലും എഴുതു അല്ലേടാ. ചേട്ടാ അറിയാതെ ചെയ്തോ ചേട്ടാ, എന്നോട് ക്ഷമിക്കുക ചേട്ടാ, എന്നെ ഒന്നും ചെയ്യില്ല ചേട്ടാ, എന്നോട് ക്ഷമിക്കുക ചേട്ടാ, എന്റെ വിരല് തിരിച്ചതാ ചേട്ടാ, ആ വിരല് കിട്ടിയത് എനിക്ക് കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല ചേട്ടാ, എന്നെ വെറുതെ വിടി ചേട്ടാ, ഒന്ന് പറയൂ പേനയും പേപ്പർ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയ ദിവസം കാണിക്കുമല്ലേടാ നീ ആടിച്ച ചേട്ടാ, ഒന്ന് പറയട്ടാ. ഒരുപാട് നേരമായി ചതിച്ചോണ്ടിരുന്നു, അത് അത് കൊടുത്തു വിടുന്നേ. ഒന്ന് പറയടാ, നീ എഴുതിയത് കൊണ്ട് വരല്ലേ പറഞ്ഞാൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് അവന്റെ വിരല് പോയി. പാവം, എന്ത് കഷ്ടമല്ലേ മൊട്ടേ, കണ്ടില്ലടാ. അതെടാ സ്വാമി, എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് ഈ മണലൊക്കെ ഇട്ടിട്ട് പോയിക്കോണം, ഇല്ലെങ്കിൽ ഈ കാളയും വണ്ടിയും മാത്രമേ വീട്ടിലേക്ക് പോകുള്ളൂ. എന്തേ, അല്ലെങ്കിൽ വെടിവെക്കൂ, അല്ലെങ്കിൽ എന്താ കത്തിച്ചു കളയോ, ഞങ്ങൾ എന്തായാലും ഇതുകൊണ്ട് വീട്ടിൽ പോകും, എന്ത് സംഭവിച്ചാലും ഞങ്ങൾ നോക്കിക്കോളാം. രാജുവിന്റെ ആൾക്കാരെ പാതിരാത്രി 12 മണിക്ക് മണല് വാരിക്കൊണ്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല, അവർക്കൊക്കെ കാവലായിട്ട് നിങ്ങൾ തന്നെയല്ലേ ഉള്ളത്, പണക്കാർ ഇത് വാരിക്കൊണ്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. അത്യാവശ്യത്തിന് ഞങ്ങൾ പാവപ്പെട്ടവരെങ്ങനെ മണ്ണ് വാരിക്കഴിഞ്ഞാൽ വലിയ കുറ്റം, എന്താ കൊള്ളക്കാരെ പോലെ ഞങ്ങൾ നോക്കുന്നേ. ഇവിടുത്തെ ആൾക്കാരൊന്നും പറഞ്ഞാ കേക്കില്ലല്ലോ. ഒച്ചണ്ടാക്കലും തടുത്തിറുത്തലാണ് നിങ്ങളുടെ ജോലി, ആ പ്രശ്നം നിങ്ങൾക്ക് തീർക്കാൻ അറിയില്ലേ? നദിയിൽ നിന്ന് മണ്ണെടുക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എനിക്ക് ഓരോ ആളുകളടുത്തും വന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാക്കി ഇട്ടിട്ട് കോമഡി പറയല്ലേ മോനെ, നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ എന്തൊക്കെ നടക്കുന്ന അറിയോ നിങ്ങൾക്ക്? അവരുടെ അടുത്ത് ഒരുപാട് വാങ്ങിക്കാണുമാര്, അതാ ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നത്. ഇതെന്റെ ജോലിയാ, ഇതിലാരും തലയിടാൻ വരരുത്. പുഴയിലെ മണല് വാരരുതെന്ന് ഞങ്ങൾക്കും അറിയാം, ഇത് പുഴയല്ല കടലും അല്ല തോടാണ് സാർ, ലോറിയിലും ട്രാക്ടറിലും രാത്രിയിലും മണല് കടത്തുന്നില്ലേ, അവരൊക്കെ ഒഴിവാക്കിയിട്ട് പാവം വ്യവസായികളെ, വ്യവസായം തന്നെ തകർന്നുപോയി. ഒരു 2 ലോഡ് മണല് കൊണ്ടുപോയി വീട് വെക്കുന്നവർക്ക് കൊടുത്ത ആ കാശ് കൊണ്ട് അവരുടെ കുടുംബം ജീവിക്കുന്നതിന് എന്താ കുഴപ്പം? പാവങ്ങളാ സാർ, ദയവ് ഇത് വിടണം, പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാം. ഡോ എല്ലാവർക്കും പോവാ, പോ. എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിച്ച, സാർ എന്തിനാ, പിന്നെ ഞങ്ങൾ എന്തിനാ, സ്റ്റേഷൻ എന്തിനാ, നിയമം എന്തിനാ? പോലീസിന് ഇതല്ലാതെ വേറെയും ജോലി ഉണ്ട് സാർ, പോയാട്ടെ. അളിയൻ പറഞ്ഞത് കേട്ടില്ലേ, ഇനെന്തിനാ നിക്കുന്നേ, പോയിക്കോ, പോ നോക്കടാ. പാണ്ടി അതിങ്ങെടുത്തേ, വാ സാർ സുഖമായിട്ടിരിക്കണം. ചേട്ടനില്ലേ? ചേട്ടനെ വിടില്ല, പുറത്തു പോയിക്ക. എന്താ കാര്യം, അനിയനുണ്ടല്ലോ ഇവിടെ. അത് തന്നെ, ആ കാതറില്ലേ കാളവണ്ടിയിൽ മണല് കൊണ്ടുവന്ന്, അവൻ മണല് കൊണ്ടുവന്ന സമയത്ത് ഞാൻ തടഞ്ഞപ്പോ അവർ രാജുവിന്റെ കാര്യം പറഞ്ഞ് ആ സമയത്ത് എന്നോട് തർക്കിക്കുക ചെയ്തത്. എനിക്കൊന്ന് ദേഷ്യത്തിന് അവനെ അവിടെ വെച്ച് തന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു. രാജു ചേട്ടന്റെ പേര് സ്റ്റേഷനിൽ വരണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അവനെ വെറുതെ വിട്ടത്. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ആൾക്കാരും ഉണ്ട്, അവര് പറയുന്ന പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ പിന്നെ കാക്കിട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കൂടെ ചേട്ടനോട് കാര്യം പറയാനാ വന്നെ, നിങ്ങൾ തരുന്ന കാശിന് മുഴുവൻ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒന്ന് പറയുന്നത്? പറയുന്ന സ്ഥലത്ത് വെച്ച് അവന്മാർക്കിട്ട് കൊടുത്തായിരുന്നില്ലേ, അടിച്ച് കൈ ഒടിച്ചു വിട്, 10 ദിവസം പട്ടിണി കിടന്നാലേ അവന്മാര് മിണ്ടാണ്ടിരിക്കൂ. ഇക്കാര്യം മെയിലറിഞ്ഞ ഞാൻ നോക്കിക്കോളാം. എനിക്കത് മതി, ഞാൻ അവനെ ഇടിച്ച് പിടിഞ്ഞോളാം. വെണ്ടക്ക മുറിക്കാൻ പറഞ്ഞ വരകൃഷ്ണ മുറിക്കുന്ന പോലെയാണ് മുറിക്കുന്നത്. വാഴയുടെ നീളത്തിനടി ഞാൻ മുറിക്കുന്നത്. അമ്മേ നോക്കി വെട്ടന്നേ. ഡാ കുമര, നീ ചെന്നൈക്ക് പോയാലും 6 മാസത്തിൽ ഒരിക്കലല്ലേ വരൂ, ഇതിപ്പോ ചൈനയ്ക്ക് പോവല്ലേ, എപ്പോഴാടാ തിരിച്ചു വരുന്നത്?
അമ്മേ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ ഒരു 5 മണിക്കൂർ സമയമുള്ളൂ. എന്നെ ഇപ്പൊ കാണണം തോന്നുന്നു, അപ്പൊ വിളിച്ചാ മതി. കുമരാ, നീ ചൈനയിൽ ജോലി നോക്കാൻ പോവല്ലേ? അവിടുന്ന് ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് വരുമെന്ന് നിന്റെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ഏ മുരുകേലി, അമ്മേ അവള് പറയുന്നൊന്നും കേക്കണ്ട കേട്ടോ. അമ്മയുടെ മരുമകൾ ഇവിടുന്ന് ഇപ്പൊ 6 കിലോമീറ്റർ ദൂരത്തുണ്ട്. അളിയ, നീ പെണ്ണിനെ കാണാൻ പോകുന്ന പോലെ അല്ലല്ലോ, അവിടെ കണ്ടു വെച്ചിരിക്കുന്ന പോലെയാണല്ലോ. ഏ ചക്കരെ, ഒന്ന് വെറുതെ ഇരിക്കുന്നു. അതിന്റെ ഇടയിൽ കുമരാ, എങ്ങോട്ടാടാ പോകുന്നേ? നിനക്കൊന്ന് വായടച്ചിരുന്നൂടേടാ. പോരാ. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം പോലീസുകാരെന്തെങ്കിലും പറഞ്ഞോ? നിങ്ങള് അന്നവിടെ വന്ന് പറഞ്ഞത് കാരണം ഇനി ആരും ഞങ്ങളുടെ വക്കിട്ട് കയറാൻ വേണ്ടി വരില്ല. ഇനിയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിസ്സാരമായിട്ട് കാണല്ലേ കാതറെ, പണത്തിന് ആർത്തിയുള്ളവന്മാരാ, എന്തും ചെയ്യും. ഒറ്റയ്ക്കൊന്നും പോയേക്കല്ലേ കേട്ടോ. അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പോയിട്ട് വേണം മോനെ. മാവ് പോയിട്ട് വരാം. പോയിട്ട് വാ. സിംഹക്കുട്ടിയെ പോലെയുണ്ട് മിടുക്കൻ. പോയിട്ട് വരാം. എടാ അവിടെ നിക്കടാ, എടാ നിന്നോടാ പറഞ്ഞ അവിടെ നിക്കാൻ. ആ കുമരാ, എന്താടോ ചെറിയ കുട്ടികളോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ എടാ, ഞാൻ രണ്ടെണ്ണം അടിക്കാണ്ടിരുന്നു. മോശം പറയുന്നു. നീ എന്നെ അവിടെ നിറക്ക്. കേറ്. എടാ ഒരെണ്ണം വാങ്ങിത്തടാ, കൈയും കാലും മറച്ചിട്ടടാ, പ്ലീസ്. ഏ മലരെ, മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇത് കഴിക്കാറുള്ളൂടി, ഇന്നും വ്രതം എടുക്കണോ ഞാൻ? എടി ഇന്നലെ ആ സ്വാമി എന്താ പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? വീട്ടിലെ കാരണവർക്ക് ആപത്തന്ന്. ആരാ വീട്ടിലുള്ള? അച്ഛനല്ലേ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം അല്ല, 10 ദിവസം വേണമെങ്കിലും വ്രതം എടുക്കും. നീ ചിണുങ്ങാതെ വിളക്കെടുത്തോണ്ട് വാ. ശരി. എടാ, ഞാൻ ആ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ചെറിയ സാധനം മേടിച്ചടിച്ചിട്ട് അവിടെ ബോധമില്ലാതെ കിടന്നേനെ. എന്തിനാടാ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അമ്പലത്തിലോട്ടൊന്നും വരില്ലേ? എടാ, ഈ അമ്പലത്തിലിരിക്കുന്ന കാണിക്കവഞ്ചി കുത്തി തുറന്നെന്ന് പറഞ്ഞ് എന്റെ പേര് കേസുള്ളതാ. കാണിവഞ്ചിക്കകത്ത് മൊത്തം 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ കേസാകുമെന്ന് അറിഞ്ഞപ്പോ എന്റെ വക്കീല് കെട്ടിത്തൂങ്ങി ചത്ത് കളഞ്ഞതാ. തനിക്ക് നല്ല ബുദ്ധി ഉണ്ടായി, നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാ തന്നെ കൊണ്ട് അമ്പലത്തിലേക്ക് വന്നത്. കള്ളം പറയലടാ കുമരാ. കേറ്റുന്നിടത്ത് ഇറക്കാറുമില്ല, ഇറക്കുന്നിടത്ത് കേറ്റാറുമില്ല. ആ പാമ്പ് പിടിച്ച പെൺകുട്ടിയെ അവളെ കാണാൻ വേണ്ടിയല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്? കണ്ടുപിടിച്ചില്ല. നടന്നത് തന്നെ. ഇന്ന് അവളുടെ കൂടെ വരുന്നവളോട് ഞാൻ ഇഷ്ടം പറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അയ്യയ്യേ, അത് കേൾക്കുന്നതിന് മുമ്പേ അവൻ ഓടിക്കളഞ്ഞു. അടി കൊള്ളാനുള്ള പോക്കാ. വാസുസാറെ, ഐ കമ്മിങ്. നിന്റെ അടുത്ത് ഒരുപാട് നാളായി ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോ കള്ളു കുടിക്കാറില്ല, കിടന്നാൽ ഉറക്കം വരാറുമില്ല. നിനക്ക് ഞാൻ ഡബിൾ ഓക്കെ, എനിക്ക് നീ ഓക്കെ ആണ്. ഐ ലവ് യു ആൻസർ ഇമ്മീഡിയറ്റ്ലി. ഈ കാണുന്ന ശൂലെടുത്ത് കുത്തി കേറ്റ് ഞാൻ മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. വഴക്കം കേട്ടു, ശൂലെടുത്ത് കുത്തു. ദൈവമേ, ഇതെല്ലാം കൂടി എന്റെ വീട്ടിൽ വന്ന് കയറാത്തത് ഭാഗ്യം. ഓ, അമ്പലത്തിൽ പോലും സമാധാനമായിട്ട് വരാ. ഏയ് മലർ, ഒന്ന് നിക്കുന്നേ. ഏയ് പുതിയ പൂവാണല്ലോ, ഈ വിളക്കൊക്കെ എടുത്ത് എങ്ങോട്ടാ പോകുന്നേ? ഏയ്, നമ്മളിപ്പോ എത്ര നാളായി കണ്ടോണ്ടിരിക്കുന്നു, ഒരു ഹായ് പറഞ്ഞാ എന്താ? എല്ലാം കുറഞ്ഞു പോകും. ഞാൻ ജനിച്ചപ്പോ മുതൽ കാണുന്നവർക്ക് ഹായ് പറയണമെങ്കിലേ വായടക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഹായ് ഒന്നും പറയണ്ട, അറ്റ്ലീസ്റ്റ് ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ. ഇന്നല്ല, ഇനിയും 50 വർഷം എന്റെ പിറകെ വന്നാലും അത് നടക്കാൻ പോകുന്നില്ല. I'm sorry. ഞാൻ വെറുതെ കയ്യില്. സോറി. നമ്മുടെ ആളവിടെ തേങ്ങ ഉടച്ചിട്ടുണ്ട്. നീ അവിടെ നിക്കടി, നിന്റെ തലമുടി ഞാൻ തല്ലിപ്പൊടിക്കൂടി. എന്താടാ, വാട്ട് ഹാപ്പൻ? എന്നാ കൊച്ചനും പേരപ്പനും, ആ പെണ്ണടിച്ച അടിയുണ്ടല്ലോ, പടക്കം പൊട്ടുന്ന ശബ്ദമാണ് കേട്ടത്. ആ പെണ്ണിനോട് കളിക്കാൻ നിക്കില്ലെന്ന് പറഞ്ഞല്ലോ നിന്നോട് ഞാൻ. ഇപ്പൊ അടി കിട്ടിയില്ലേ? അടിച്ചൊന്നുമില്ല കൊച്ചച്ച, ചുമ്മാ ഒന്ന് തൊട്ടതേ ഉള്ളൂ. തൊട്ടിട്ട് പോയതുള്ളന്നോ? പച്ചപ്പാമ്പിനെ പച്ചക്കയറാന്ന് പറഞ്ഞവനാ നീ. അടിച്ച് കരണം പോയിച്ചിട്ട് മനസ്സിലായി പോലുമില്ലല്ലോടാ, നീ ഇത്രക്ക് വലിയ മണ്ടനാണെന്ന് ഞാൻ. സോറി സോറി സോറി, അവൾ അച്ഛന് വേണ്ടി വെച്ച് വിളക്കായത് കൊണ്ട് അടിച്ചത്. നിങ്ങളത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കല്ലേ, അവളോട് ക്ഷമിച്ചേക്ക് പ്ലീസ്. നീ ഇങ്ങോട്ട് നോക്കി മോളെ, നീ ഇപ്പൊ വന്ന് ഇവനോട് ക്ഷമ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 15 ലോറി ചെന്ന അവന്മാരെ ഗ്രാമം മുഴുവൻ നിർത്തി കത്തിച്ചേനെ. ഇട, നീ ഉണ്ടാക്കി തന്ന സ്പേസിലാണ് ആ പെണ്ണിനെ സ്നേഹിച്ചത്. യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. എവിടെ പോകുന്ന? പ്രസാദം കൊടുക്കാൻ സമയം. വന്നിട്ട് കുറച്ച് സമാധാനം വാങ്ങിക്കാൻ നിനക്കൊരു കുഴപ്പമില്ലോ. വാടാ ഇവിടെ ഇവിടെ വരാൻ. ഏയ് എന്താടി അവിടെ വെച്ച് അടിച്ചിട്ട് ഇവിടെ ഇന്ന് കരയുന്നു? അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പ്രാന്തായി നിനക്ക്. ഇങ്ങനെ ചെയ്യുന്നത് നിന്റെ അച്ഛന് പോലും ഇഷ്ടമല്ലടി. ആരെ അടിച്ചെന്ന് അറിയോ നിനക്ക്? നല്ല പയ്യനടി അവൻ, നിനക്ക് ക്ഷമ ചോദിച്ചൂടെ?
എപ്പോ? അളേനെയും കൂട്ടരാണോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. മോളെ മുരുകവല്ലി, നീ അവനെ ഒന്ന് വിളിച്ചേ. ഇപ്പൊ വിളിക്കാ. ഞാനിവിടെ ഒരു ദിവസം ഇല്ലാതെ വന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്താ ചേട്ടാ, ഇവര് വിളിച്ചെടുത്തൊക്കെ വരാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം പോക്കാ. സ്വാമി, നീ പ്രശ്നം വഷളാക്കാതെ മിണ്ടാതിരുന്നേ. പോ ചേട്ടാ. ആ പിന്നെ നിങ്ങളെ പറയുന്ന ഇപ്പൊ അവൻ കേക്കാൻ പോവല്ലേ. സ്വാമി, എന്തായാലും നീ സംസാരിക്കണ്ട, അത് രാജു സംസാരിച്ചോളൂ. പറഞ്ഞു മനസ്സിലായി നിനക്ക്? കള്ളക്കൂട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ നീ വാ രാജു. പാവപ്പെട്ടവരോട് കളിക്കരുത്. നീ സ്റ്റേഷനിലുള്ള കാതർബായി വൈകുന്നേരത്തിനുള്ളിൽ വീട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ നാളെ നടക്കുന്ന അത്രയും പ്രശ്നങ്ങൾക്ക് നീ ആയിരിക്കും ഉത്തരവാദി. ഇത് ഞങ്ങളുടെ പ്രശ്നമാ. നിങ്ങളുടെ പ്രശ്നത്തെ ഞങ്ങൾ തലയിട്ടില്ലല്ലോ. വെറുതെ ഇന്നേരം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോകുന്നത്. ഇതേ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, അത് നിങ്ങൾ നോക്കാന്ന് വെച്ചാ കാതർബായി എവിടെയാ? ഏതെങ്കിലും ഇറച്ചിക്കടയിലുണ്ടോ നോക്ക്. ആരോടാ കൈനീട്ടി സംസാരിക്കുന്നത്? ഇനി നീട്ടിയാ കയ്യം വീട്ടും. രാജു, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കാദർബായി എന്റെ വീട്ടിലെത്തിയിരിക്കണം. മനസ്സിലായ? വാ പോ. അളിയ, ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഇവനൊക്കെ ഒരാണാണോടാ? ഒരു വാക്ക് പറഞ്ഞാ മതി അവരെ തീർത്തിട്ട് പോകും ഞാൻ. വെറുതെ ഇരിക്കടാ, വെട്ടാനും കുത്താനും നടക്കുന്നു. ഒന്ന് മിണ്ടാതിരിക്കട നീ. എപ്പോഴും ഈ വെട്ടും കുത്തും പറഞ്ഞു നടക്കുക. ഇനി അവനെ കൊന്നിട്ട് വേണം അകത്ത് കിടക്കാൻ. ഏ, എല്ലാം ഇവരെ പറഞ്ഞാ മതി. കാശ് എന്നെ വാങ്ങിക്കുകയും ചെയ്യും, എന്നിട്ട് തോന്നിയ ദിവസം കാണിക്കും. എന്താ എന്താ അയാൾ പറഞ്ഞിട്ട് പോയെ? ആ വണ്ടിക്കാരനെ വിടാൻ പറഞ്ഞതല്ലേ. ഒരു ദിവസം അവിടെ കിടക്കട്ടെ. വിടു. പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം, വിടാൻ പറഞ്ഞാൽ വിടണം. കാശ് വാങ്ങിയിട്ടല്ലേ. ഇറങ്ങിയോടോ. എന്താ മീശേ, അടികുറെ കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇനി ഒരു തവണ സംസാരിച്ചാ നിന്റെ തല വെട്ടിക്കളയും. ഓ അതെ, അയാൾ ഒരുപാട് ഷോ ഇറക്കുന്നുണ്ടല്ലോ, അയാളെ അങ്ങ് തീർത്തേക്കട്ടെ. ചേച്ചേ, ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകും. അയാളെ കൊന്നിട്ട് ആയുഷ്കാലം മുഴുവൻ ഞാൻ ചെയ്ത് കിടക്കണം. ഞാൻ കാശുണ്ടാക്കുന്നതേ ഇരുന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാ. അതാണ് ജീവിതം.